വെൽക്കം ഹേറ്റേഴ്സ്, നിങ്ങൾക്ക് നല്ല പൂണ്ട് വിളയാടാൻ പറ്റിയൊരു വീഡിയോ ആണത്. ഹായ് ഗായ്സ്, എന്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് 96 എന്ന മൂവിയില് തൃഷയുടെ ഇൻസ്പയർഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. കുറേ നാളായി ഞാനൊരു സെലിബ്രിറ്റി ഇൻസ്പയർഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിട്ട് ആൻഡ് ഓൾസോ തൃഷയുടെ ഞാൻ ഇതുവരേക്കും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ തൃഷയുടെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഞാൻ ലൈക്ക് റീക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് നല്ലോണം റിക്വസ്റ്റ് കിട്ടിയ ഒരു വീഡിയോ ആണത്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ ഫിലിമില് ഒന്ന് ചെയ്യാമോ എന്ന്. ആൻഡ് അതുപോലെ തന്നെ എൻ്റെ കസിൻ ജയലക്ഷ്മി അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ, ഒരു എവറി ഡേ കൈൻഡ് ഓഫ് മേക്കപ്പ് ലുക്കാണ്, അതൊന്ന് ചെയ്യാമോ ചേച്ചി എന്ന് വെച്ചു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ എൻ്റെ കയ്യിൽ മസ്റ്റർഡ് യെല്ലോ കളറ് കുർത്തി ഉള്ളതും കൂടി കൊണ്ടാണ് കേട്ടോ എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എനിക്കോണം അത്രയും അങ്ങോട്ട് വേറെ എന്തെങ്കിലും കളർ കുർത്തി ഇട്ടത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്തൊക്കെയാണ്, അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഈ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരിക്കലും തൃശ്ശേനെ പോലെ ആവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ബോധത്തോടെയാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹെയ്റ്റ് കമൻസ് ഇടാൻ വരുന്ന ആൾക്കാരോട് എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, ജസ്റ്റ് നിങ്ങൾ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ റീക്രിയേഷൻ എന്താണെന്ന് ജസ്റ്റ് ഡിക്ഷണറിയിൽ പോയി ഒന്ന് നോക്കിയിട്ട് വന്നിട്ട് നിങ്ങൾ ഹെയ്റ്റ് കമൻസ് ഇടുക. ഈ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഒരിക്കലും തൃശ്ശേനെ പോലെ ഇരിക്കില്ല. ഞാൻ തൃശ്ശയുടെ ഏഴ് അയലത്ത് പോലും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് ഞാൻ എത്ര മേക്കപ്പ് ഇട്ടാലും എനിക്ക് തൃശ എന്നല്ല ഒരേ ഒരു സെലിബ്രിറ്റീസിനെ പോലെ ആവാൻ പറ്റില്ല. അത് എനിക്കെന്നല്ല, ഐ ഡോണ്ട് തിങ്ക് ഒരു ആൾക്ക് പോലും മേക്കപ്പ് ഇട്ടു എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി വേറൊരു ആളെ പോലെ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഫീച്ചേഴ്സ് വെച്ചിട്ട് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ റീക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ആ ഒരു പെർട്ടിക്കുലർ സെലിബ്രിറ്റീന്റെ മേക്കപ്പ് നമ്മൾ നമ്മളുടെ മേത്ത് അല്ലെങ്കിൽ ഫേസിൽ ഇടുന്നതെന്നുള്ളതാണ്. അല്ലാണ്ട് ഈ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പക്ക അവരെ പോലെ ആകും. അതുകൊണ്ട് നിന്നെ കാണാൻ തൃശ്ശനെ പോലെ ഇല്ലല്ലോ, ഇത്രയും ചെയ്ത് കൂട്ടിയിട്ട് എന്തൊരു കോലം എന്നൊക്കെ പറയാനുള്ളവരുടെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് നമ്മൾ കമന്റ്സിൽ റിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇൻസൾട്ട് മാതിരിയാണ് അവർക്ക് തോന്നുന്നത്. ജസ്റ്റ് പോയിട്ട് നിങ്ങൾ ഒരു ഡിക്ഷണറി എടുത്ത് നോക്കൂന്നാണ് ഞാൻ പറയണത്, റീക്രിയേഷന്റെ അല്ലെങ്കിൽ ഇൻസ്പയർഡിന്റെ മീനിങ് എന്താന്ന്. അപ്പൊ അവർക്ക് അത് ഭയങ്കര വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനേക്കാൾ ഏതാ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പറയാന്ന് ഓർത്തത്. പിന്നെ എന്തൊക്കെയാണ്, കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ലൈക്ക് തൃശ്ശം മിഡിൽ പാർട്ടീഷനാണ് എടുത്തേക്കണത്. എനിക്ക് എന്തോ മിഡിൽ പാർട്ടീഷൻ്റെ അടുത്ത് അത്ര രസമായിട്ട് തോന്നിയില്ല, ചേരുന്ന മാതിരി എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ സൈഡ് പാർട്ടീഷൻ എടുത്തേനെ. പിന്നെ അതിൻ്റെ അകത്തൊരു പേൾ സ്റ്റഡാണ് ഇട്ടേക്കണത്. ഞാൻ എൻ്റെ പേൾ സ്റ്റഡ് ഇല്ലാത്തതുകൊണ്ട് ഒരു എന്താ സ്റ്റോണിൻ്റെ സ്റ്റഡാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഈ ഷോ ഈ സ്റ്റോളിന് ഒരു ചെറിയ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവില്ല. എൻ്റെ ഡിറ്റോ സാധനമൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഐശ്വര്യ. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് ഷെയർ ചെയ്യുക, അവരോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഞാൻ കുറച്ച് ബ്യൂട്ടി ഫാഷൻ വ്ളോഗ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. ഇതൊരു വളരെ സിമ്പിൾ ആൻഡ് എവറി ഡേ കൈൻഡ് ഓഫ് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. ഭയങ്കര ഈസിയാണ് ഇത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ ഒത്തിരി സംസാരിച്ച സമയങ്ങളില്ല. അപ്പൊ ലെറ്റ്സ് ജമ്പ് ഇൻ ദി വീഡിയോ. യൂസ് ചെയ്യുന്നത് സ്റ്റേക്ക് വർക്കിന്റെ സി സി ക്രീം ആണ്. ഞാൻ ഓൾറെഡി എന്റെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. എവറി ഡേ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് സൺസ്ക്രീൻ ആണ് ഇട്ടേക്കുന്നത്, പ്രൈമർ ഒന്നുമല്ല. എവറി ഡേ ലുക്ക് ആയതുകൊണ്ടാണ് ഞാൻ സി സി ക്രീമും ഓപ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു നല്ലൊരു ഗ്ലോയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്. ഈ സി സി ക്രീമിന്റെ സ്റ്റേക്ക് വർക്കിന്റെ സി സി ക്രീമിന്റെ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിലും മേളിലുള്ള ഐക്കാട്ട് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് കാണാൻ പറ്റും. ഒരു നല്ല വലിയ മോശമില്ലാത്ത നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള നല്ലൊരു സി സി ക്രീമാണ് ഇത്. ഇത് ഞാൻ എൻ്റെ പാക്ക് 265 ബ്രഷ് വെച്ചിട്ടാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണത്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്തത് NYB കൺസീലർ സ്റ്റിക്കാണ്. ഇതൊരു ഡെയിലി ബേസിസിനൊക്കെ പറ്റിയ നല്ലൊരു കൺസീലർ സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് നന്നായിട്ട് കൺസീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ജസ്റ്റ് മേലെയും താഴെയും പിന്നെ എൻ്റെ ചെറിയ ആക്നേസ് കാസ് ഉള്ള ആ ഏരിയ മാത്രമേ ഞാൻ കൺസീൽ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ബിക്കോസ് ഇത് എവറി ഡേ ആയതുകൊണ്ട് അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അത് ഞാൻ ഒരു ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ഷെയ്ഡ് ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കൺസീൽ ചെയ്യണേക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നല്ലൊരു ഫിനിഷ്ഡ് ലുക്ക് വരും.
അതിനുശേഷം ഞാൻ എൻ്റെ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മെയ്ബെലിൻ്റെ ഫിറ്റ് മീ റേഞ്ചിലുള്ള കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതുവരേക്കും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കോമ്പാക്റ്റ് അതാണ്. എപ്പോഴും മിക്കവരും ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ലോറിയലിൻ്റെ മാഡ് മജിക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഫിറ്റ് മീ വാങ്ങിച്ചതിന് ശേഷം ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് തന്നെ പറയാം. അത്രയും നല്ല ഒരു കോമ്പാക്റ്റ് ആണത്. അതിനുശേഷം ഞാൻ എൻ്റെ ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. വളരെ നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ലൊരു ഐബ്രോ പെൻസിലാണ്. അത് വെച്ചിട്ട് എൻ്റെ എന്താ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് ഡാർക്കായിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അത് അതിൻ്റെ ബാക്കിൽ തന്നെയുള്ള ആ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല എന്താ നീറ്റായിട്ടും ഒരു ഹാഷ് ലൈൻസ് ഒന്നും ഇല്ലാത്ത മാതിരി നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ ഇത് ബെസ്റ്റാണ്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പ് ആണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസസിൻ്റെ ഐ പെൻസിലാണ്. സോളിഡ് ബ്ലാക്ക് ആണ് ഷെയ്ഡ്. നല്ല കോവൽ പെൻസിലാണ്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന നല്ലൊരു കോവൽ പെൻസിലാണ് ഈ ഐ. ഈ പെർട്ടിക്കുലർ ഫിലിമിലുള്ള ഐ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അത്ര സംഭവം ഒന്നുമല്ല. നമ്മളുടെ പൊതുവേ എല്ലാ ഇന്ത്യൻ പെൺകുട്ടികളും ചെയ്യുന്നത് മാതിരിത്തെ ഡാർക്ക് കോവൽ റിംഡ് ആൻഡ് മേളിലും എഴുതുന്ന മാതിരിത്തെ ഒരു ഐ പെൻസിലാണ്, അല്ല ഐ മേക്കപ്പ് ആണ്. അത് ഞാൻ ജസ്റ്റ് മേളിൽ ആ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചിട്ട് ഒരു എന്താ പെൻസിൽ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഒന്നും കൂടി, അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഡാർക്ക്നെസ് വേണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഒന്നും കൂടി ടച്ച് ചെയ്യണം ആ സെയിം പെൻസിൽ വെച്ചിട്ട്. നിങ്ങൾക്ക് പെൻസിൽ ബ്രഷ് ഇല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ സാധനം ക്യൂട്ടിപ്പാണ് അല്ലെങ്കിൽ ഇയർബഡ്സ്. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ലോവർ ലാഷ് ലൈൻ ആൻഡ് വാട്ടർ ലൈനിൽ നല്ല തിക്കായിട്ട് എഴുതിയിട്ട് ആ സെയിം പെൻസിൽ ബ്രഷ് വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ട് എഴുതുകയാണ്. ഇതിന് നമ്മളങ്ങനെ വാലൊന്നും ഇട്ട് എഴുതാനില്ല. ജസ്റ്റ് ഇങ്ങനെ ഒത്തിരി വിങ്കിങ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് അവിടെ കൊണ്ടുവന്ന് നമ്മളുടെ കണ്ണിൻ്റെ ഇവിടെ ഈ അറ്റം തീരണ അവിടെ വരെ മാത്രമേ എഴുതണുള്ളൂ. അങ്ങനെയാണ് ഭയങ്കര വിങ്ക് ഒന്നും ചെയ്യാനില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു മേക്കപ്പ് ലുക്കാണിത്. നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മേബിലിൻ്റെ കൊളോസൽ ബിഗ് ഷോർട്ട് മെസ്കാര ഇടാൻ പോവാണ്. വളരെ നല്ല ഒരു മെസ്കാരയാണ്, എൻ്റെ ഫേവറേറ്റ് ആണെന്ന് തന്നെ പറയാം. അത് വെച്ചൊരു 2 to 3 coats ഓഫ് മെസ്കാര ഞാൻ ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ കൈ കണ്ണ് നല്ല ഓപ്പണപ്പ് ആവുകയും ചെയ്യും. നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കണ്ണ് എഴുതി കഴിഞ്ഞ് മെസ്കാര ഇട്ട് കഴിയുമ്പോഴത്തേക്കും. പിന്നെ ലിപ്സ്റ്റിക് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ പൗഡർ മാറ്റ് റേഞ്ചിലുള്ള ടച്ച് ഓഫ് ന്യൂഡ് എന്നുള്ള ഷെയ്ഡാണ്. വളരെ നല്ല ഒരു എവറിഡേ കൈൻഡ് ഓഫ് ന്യൂഡാണ് എൻ്റെ ടോപ്പ് ന്യൂഡ് ലിപ്സ്റ്റിക്സിനകത്ത് ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു റെഡ് പൊട്ട് വെക്കണം. അപ്പോൾ ആ റെഡ് പൊട്ടാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ തമിഴ് ഒരു ഫിലിം ആയതുകൊണ്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ചന്ദനക്കുറി ഇടുന്ന ഒരു സ്റ്റൈലും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ വരയ്ക്കുന്നുണ്ട്. എൻ്റെ ഒരു ന്യൂഡി ന്യൂഡി ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് ഞാനത് വരച്ചത്. അതോടെ ഓൾമോസ്റ്റ് നമ്മളുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഹെയർ മേക്കപ്പും കൂടി കൊണ്ടുവരണം. ഞാൻ ഫസ്റ്റ് ആക്ച്വലി നേരത്തെ പറഞ്ഞ മാതിരി മിഡിൽ പാർട്ടീഷൻ എടുത്ത് നോക്കിയിട്ട് കെട്ടി. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയാവാത്തത് കൊണ്ട് ഞാൻ സൈഡ് പാർട്ടീഷൻ തന്നെ ആക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ എടുത്ത് കെട്ടി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വലിഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടി കെട്ടിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കൊടുക്കുക കെട്ടിയതിൻ്റെ അവിടെ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ഷേപ്പ് ഫേസ് നല്ല ഇങ്ങനെ ചപ്പാത്തി പറ്റി മാതിരി ഇരിക്കില്ല. അതിനു വേണ്ടി നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി മിഡിൽ പാർട്ടീഷൻ ചെയ്ത ലുക്ക്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആൻഡ് ഇഷ്ടമായിട്ട് തോന്നിയത് എന്തിട്ടാണ് നമ്മുടെ സൈഡ് പാർട്ടീഷൻ ചെയ്തതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഹെയർ സ്റ്റൈൽ വീണ്ടും സൈഡ് പാർട്ടീഷനിലേക്ക് മാറ്റുന്നത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം, സൈഡാണോ മിഡിലാണോ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം കേട്ടോ, ബിക്കോസ് എനിക്കങ്ങനെ തോന്നി അതുകൊണ്ടാണ്. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ഇത് വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മേക്കപ്പ് ലുക്കാണ്. നല്ലൊരു മേക്കപ്പ്, ഈസി മേക്കപ്പ് ലുക്കാണ്. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദെൻ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഗിവ് ദിസ് വീഡിയോ എ ബിഗ് തംസ് അപ്പ് ആൻഡ് സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.